സദ്യക്കായി ഒരുക്കെച്ച ഭക്ഷണത്തിൽ ഉസ്താദ് തുപ്പുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്രയും നികൃഷ്ടമായ അനാചാരങ്ങൾ ഇന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ അരങ്ങേറുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ പുരോഗമനവാദികൾ അനങ്ങുന്നില്ല പണ്ടൊക്കെ യുക്തിവാദികൾ എന്നൊരു കൂട്ടരെങ്കിലും അവിടെയും ഇവിടെയും കാണാമായിരുന്നു കവർ സ്റ്റോറിക്കാരും പറയാതെ വയ്യാത്തവരും വായ തുറക്കാത്തത് എന്തുകൊണ്ട് ഇതൊക്കെ വെറും ബിരിയാണി മഹാമഹമായി കണക്കാക്കാം എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു പിഞ്ചു പിഞ്ചുകുഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മെ ഞെട്ടിച്ചതാണ് ആശുപത്രിയിൽ പോകണ്ടെന്നും ഖുറാൻ സൂക്തങ്ങൾ ഓതിയാൽ മതിയെന്നുമുള്ള മതശാസനിയാണ് ആ മരണത്തിന് കാരണമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ തല കുനിഞ്ഞു പോകുന്നത് ഒരു കുടുംബത്തിന്റെ വ്യക്തിഗത തീരുമാനമായി നമുക്ക് ചുരുക്കി കാണാം ഇങ്ങനെ അനേകം ദാരുണ മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന സത്യം അവിടെ നിൽക്കട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗം ബിഷ്കര വിദ്യാർത്ഥികൾ പെൺകുട്ടികളോടൊപ്പം ലൈബ്രറി പങ്കിടില്ല എന്ന് വാശി പിടിച്ചത് അരമണിക്കൂർ മാത്രം നീണ്ടുനിന്ന ടെലിവിഷൻ വാർത്തയിൽ അവസാനിച്ചതും നാം കണ്ടു എന്നാൽ ഏതാണ്ട് അയ്യായിരത്തിലധികം അധ്യാപകർ മതശാസന അനുസരിച്ച് കോവിഡ് വാക്സിൻ എടുക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ കേരളത്തിൽ വാശി പിടിക്കുന്നു എന്നതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും എന്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക ലോകം മൗനം ഭുജിക്കുന്നു റിയാസാദി സതീശന്മാർ എന്തുകൊണ്ട് വായ തുറക്കുന്നില്ല താലിബാൻ കേവലം തോക്കുമായി മാത്രമല്ല നമ്മെ കീഴ്പ്പെടുത്തുന്നതെന്ന് ഇനിയും തിരിച്ചറിയാൻ കേരളത്തിന് കഴിയുന്നില്ലെങ്കിൽ മതേതര കേരളം സിറിയയിലേക്ക് നടന്നെടുക്കാൻ ഒരുപാട് കാതം താണ്ടേണ്ടി വരില്ല അതേസമയം ഇത് മതാചാരപ്രകാരം ഊതുകയാണെന്നാണ് ചിലർ പറയുന്നത് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നതും അതേസമയം ഇസ്ലാം മത പരിവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നുമറിയാത്ത പെൺകുട്ടികളോടുള്ള ഉസ്താദുമാർ ലൈംഗിക പീഡനം നടത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു മദ്രാസ അധ്യാപകന്മാരുടെ പക്കൽ പഠിക്കാനായി എത്തുന്ന പെൺകുട്ടികൾ നേരിടുന്നത് ക്രൂരമായ പീഡനങ്ങളാണ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉസ്താദ് പീഡിപ്പിച്ചതിനുശേഷം നീ വേഗം പോയി കുളിച്ചോ പാപങ്ങൾ പടച്ചോൻ പൊറുക്കുമെന്നായിരുന്നു വേദവാക്യങ്ങളിലൂടെ പറഞ്ഞത് കൂടാതെ മദ്രാസ അധ്യാപകർ നൽകുന്ന ഓൺലൈൻ ക്ലാസ് പോലും അടുത്ത കാലത്ത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായുള്ള മദ്രാസ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു സമസ്ത അധ്യാപകൻ ഷാഫി സാദി കുമരംപുത്തൂർ കലാപ ആഹ്വാനം നടത്തിയത് ആരെങ്കിലും മതമുപേക്ഷിച്ചു പോയാൽ താമസിക്കാതെ കൊല്ലണമെന്നാണ് അധ്യാപകൻ പറഞ്ഞത് അധ്യാപകൻ നടത്തിയ ഈ വിവാദ ക്ലാസിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഉസ്താദുമാരുടെ കഥകൾ അനേകമാണ് ഇതിനൊപ്പമാണ് ഉസ്താദ് ഇപ്പോൾ സദ്യക്കൊരിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുന്ന വാർത്തയും വെളിയിൽ വന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്